ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനത്തോടെ മിഠായി തെരുവ് ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ്. ഹൽവയുടെ നിറവും മധുരവുമുള്ള തെരുവിന് പറയാനുള്ളത് വർഷങ്ങളുടെ ചരിത്രം. കേരളത്തിലെ ആദ്യത്തെ മാർക്കറ്റുകളിലൊന്നാണിത്. സാമൂതിരിയുടെ കാലത്ത് നാണയമടിക്കുന്ന കമ്മട്ടം ഇവിടെയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ജനങ്ങളുടെ പരാതി കേട്ടിരുന്ന ഹുസൂർ കച്ചേരി ഇവിടെയാണ്. ഹുസൂർ റോഡെന്നും ഈ തെരുവ് അറിയപ്പെട്ടു. ഹുസൂർ റോഡ് എങ്ങനെ എസ് എം സ്ട്രീറ്റും പിന്നീട് മിഠായി തെരുവുമായി? അതിനു പിന്നിൽ മധുരത്തിന്റെ കഥയുണ്ട്, കോഴിക്കോടൻ ഹൽവയുടെ ചരിത്രമുണ്ട്. ചുരുങ്ങിയത് 500 വർഷക്കാലത്തെ ചരിത്രമെങ്കിലും മിഠായി തെരുവിന് പറയാനുണ്ട്. സാമൂതിരിയുടെ ആശീർവാദത്തോടെ കോഴിക്കോട് ഒരു വാണിജ്യ കേന്ദ്രമായി മാറി. കോഴിക്കോടിന്റെ മതനിരപേക്ഷതയ്ക്കും ഇതിൽ വലിയ പങ്കുണ്ട്. ഇവിടെ എത്തിയവർക്ക് അർഹമായ സ്ഥാനവും വാണിജ്യ കേന്ദ്രങ്ങളും അനുവദിച്ചു നൽകി. ഗുജറാത്തിൽ നിന്നുള്ള പാചകക്കാരനെ കോഴിക്കോട് എത്തിച്ച് സൗകര്യമൊരുക്കി താമസിപ്പിച്ചു. പലഹാരങ്ങൾ ഉണ്ടാക്കി അവർക്ക് കോട്ടയ്ക്ക് പുറത്ത് കച്ചവടം ചെയ്യാൻ അവസരമൊരുക്കി. ഗുജറാത്തികൾ തയ്യാറാക്കിയ പ്രത്യേക വിഭവങ്ങളിലൂടെ ഈ തെരുവ് പ്രസിദ്ധമായി. കച്ചവടത്തിനെത്തിയ അറബികളും പറങ്കികളും മധുര പലഹാരങ്ങൾ കൂടെ കൊണ്ടുപോയി. മാംസം പോലുള്ള മധുര പലഹാരം ഇംഗ്ലീഷുകാർക്ക് നന്നേ ബോധിച്ചു. ഇതിനെ അവർ സ്വീറ്റ് മീറ്റ് എന്ന് വിളിച്ചു. വിൽപ്പന നടത്തിയ തെരുവ് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റായും എസ് എം സ്ട്രീറ്റായും മാറി. മലയാളി ടച്ച് വന്നതോടെ മധുരം നിറയുന്ന തെരുവ് മിഠായി തെരുവായി. ഹൽവ ഇന്ത്യയിൽ എത്തിച്ചത് അറബികളാണെന്ന മറുവാദം കൂടിയുണ്ട്. ഹൽവ എന്ന വാക്കുണ്ടായത് അറബി ഭാഷയിൽ നിന്നാണ്. തുർക്കി സുൽത്താൻ തന്റെ തോഴിമാരെ സന്തോഷിപ്പിക്കാൻ ഉണ്ടാക്കിയ മധുര പലഹാരമാണ് ഹൽവ. ഹൽവയ്ക്ക് ഇറ്റാലിയൻ സ്പാനിഷ് പലഹാരമായ തൂറോണുമായി ബന്ധമുണ്ട്. തൂറോൺ അറബികളുടെ ഇടയിൽ കറാച്ചി ഹൽവയായി മാറ്റപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റെല്ലാ ഹൽവയിൽ നിന്നും കോഴിക്കോടൻ ഹൽവയെ വേർതിരിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. പാരമ്പര്യമായി പകർന്നു നൽകുന്ന പല കൂട്ടുകളും ഇതിൽ പ്രധാനമാണ്. ഹൽവയുടെ മധുരത്തിനുമപ്പുറം മറ്റു ചില പ്രത്യേകതകളാണ് ആധുനിക കാലത്ത് മിഠായി തെരുവിനെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. എസ് കെ പൊറ്റക്കാട് ഒരു തെരുവിന്റെ കഥയിലൂടെ മിഠായി തെരുവിനെ കുറിച്ച് പറയുന്നു. കോഴിക്കോട്ടെ പബ്ലിക് ലൈബ്രറിയും ഈ തെരുവിൽ തന്നെ, ആരാധനാലയങ്ങളും ഈ തെരുവിലുണ്ട്. നിരവധി സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമ ഭൂമി കൂടിയാണ് ഈ തെരുവ്. നെല്ലിക്കോട് ഭാസ്കരൻ, ബഷീർ, എസ് കെ പൊറ്റക്കാട്, മാമുക്കോയ തുടങ്ങിയവർ അതിൽ ചിലർ മാത്രം. ആത്മീയതയും സാഹിത്യവും ഇടചേർന്ന് നിൽക്കുന്ന തെരുവാണ് മധുരമുള്ള ഈ മിഠായി തെരുവ്. സ്വാതന്ത്ര്യ പോരാട്ട ചരിത്രത്തിലും മിഠായി തെരുവിന് വലിയ പങ്കുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും മിഠായി തെരുവിനെ ചുറ്റുന്നുവെങ്കിൽ അതും യാദൃശ്ചികമല്ല. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേക്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.